കർണാടകയിലെ ടിപ്പു ജയന്തി ആഘോഷം ഏറെ വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഇട നൽകിയിരുന്നു. അടുത്തിടെ ടിപ്പു ജയന്തി ആഘോഷം കർണാടക സർക്കാർ നിരോധിച്ചിരുന്നു. ഇതിനു പിന്നാലെ കൂടുതൽ നടപടികൾ ആവശ്യപ്പെട്ട് രംഗത്തു വന്നിരിക്കുകയാണ് കർണാടക ബി ജെ പി. സംസ്ഥാനത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ടിപ്പു സുൽത്താൻ്റെ ചരിത്രം ഒഴിവാക്കണം എന്നാണ് ബി ജെ പിയുടെ കർണാടക ഘടകത്തിൻ്റെ ആവശ്യം. പകരം ദേശസ്നേഹ വിഷയങ്ങൾ ഉൾപ്പെടുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. മുതിർന്ന ബി ജെ പി നേതാവും എം എൽ എയുമായ അപ്പാച്ചു രാജനാണ് കർണാടകയിലെ സ്കൂൾ സിലബസിൽ നിന്ന് ടിപ്പു സുൽത്താൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നീക്കണം എന്നാവശ്യപ്പെട്ടത്. ടിപ്പുവിനെ പ്രകീർത്തിക്കുന്ന പാഠ്യഭാഗങ്ങൾ ഒഴിവാക്കി രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് ബി ജെ പി എം എൽ എയുടെ ആവശ്യം. ഈ ആവശ്യവുമായി അപ്പാച്ചു രാജൻ എം എൽ എ വിദ്യാഭ്യാസ മന്ത്രി എസ് സുരേഷ് കുമാറിന് കത്ത് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വിദഗ്ധരുമായി ആലോചിച്ച് കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്തുന്ന പാഠ്യഭാഗങ്ങൾ വേണം ഉൾപ്പെടുത്താനെന്ന് എം എൽ എ പറയുന്നു. ടിപ്പു സുൽത്താൻ ഒരിക്കൽ പോലും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. ടിപ്പു എന്നും തൻ്റെ മതവും സാമ്രാജ്യവും വളർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ എന്നും ബി ജെ പി എം എൽ എ പറയുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഒരിക്കൽ പോലും ബന്ധപ്പെടാത്ത ആളാണ് ടിപ്പു സുൽത്താൻ. മംഗളൂരുവിലും കുടകിലും 50,000 ക്രൈസ്തവരെ മതം മാറ്റിയ വ്യക്തിയാണ് ടിപ്പു എന്നതിന് തെളിവുണ്ടെന്നും അപ്പാച്ചു രാജൻ എം എൽ എ പറഞ്ഞു. നവംബർ 10 ടിപ്പു ജയന്തി ആഘോഷത്തിനെതിരെ ഹൈന്ദവ സംഘങ്ങളിലും ബി ജെ പികളും വർഷങ്ങളായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു പോരുകയായിരുന്നു. ഈ പ്രക്ഷോഭങ്ങളുടെ കൂടി ഫലമായിട്ടാണ് ടിപ്പു ജയന്തി ആഘോഷങ്ങൾ ബി എസ് യെദ്യൂരപ്പ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ നിരോധിച്ചത്. കൊടവ അയ്യങ്കാർ സമുദായക്കാരുടെ കൂട്ടക്കൊലയ്ക്ക് ടിപ്പു സുൽത്താൻ നേതൃത്വം നൽകിയതായും മലബാറിലെ സ്ത്രീകളെ കൂട്ട മാനഭംഗത്തിനിരയാക്കുന്നതിന് കൂട്ടുനിന്നു എന്നും ആരോപിച്ചാണ് ബി ജെ പിയും മറ്റ് ഹിന്ദു അനുകൂല സംഘടനകളും ടിപ്പു ജയന്തി ആഘോഷങ്ങളെ വർഷങ്ങളായി എതിർത്തു വന്നിരുന്നത്. എന്നാൽ വൻ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയാണ് കഴിഞ്ഞ വർഷം എച്ച് ഡി കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ജെ ഡി എസ് കോൺഗ്രസ് സഖ്യകക്ഷി സർക്കാർ ടിപ്പു ജയന്തി ആഘോഷിക്കാൻ അനുമതി നൽകിയത്. കുടക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചായിരുന്നു കർണാടക സർക്കാർ ടിപ്പു ജയന്തി ആഘോഷങ്ങൾക്ക് ഒത്താശ ചെയ്തത്. കൊടവ സമുദായത്തിനെതിരെ നിലകൊണ്ടിരുന്ന ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ എന്നാണ് കുടകിലെ ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത്. 2015 മടിക്കേരിയിൽ നടന്ന ലഹളയിൽ മലയാളി ഉൾപ്പെടെ 2 കൊല്ലപ്പെട്ടിരുന്നു. മുസ്ലിങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള മൈസൂർ മേഖലയിൽ ന്യൂനപക്ഷ പ്രീണനത്തിനായാണ് എച്ച് ഡി കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ടിപ്പു ജയന്തി ആഘോഷങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് എന്നാണ് ബി ജെ പിയുടെ ആരോപണം. 2010 കോൺഗ്രസ് നേതാവ് സിദ്ധാരാമയ്യ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് കുടക് മംഗളൂരു പ്രദേശത്ത് തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളുടെ ആവശ്യപ്രകാരം ടിപ്പു ജയന്തി ആഘോഷം ആരംഭിച്ചത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടായിരുന്നു കോൺഗ്രസ് സർക്കാരിൻ്റെ ഈ ന്യൂനപക്ഷ പ്രീണന നടപടി. ഇതിനെതിരെ അന്നു മുതൽ ഹൈന്ദവ സംഘടനാ പ്രതിഷേധം ശക്തമാണ്. കർണാടകത്തിൽ ടിപ്പു ജയന്തി ആഘോഷം റദ്ദാക്കിയ ബി എസ് യെദ്യൂരപ്പ സർക്കാരിനെ അഭിനന്ദിച്ച് ബി ജെ പി എം പി തേജസ്വി സൂര്യയും രംഗത്ത് വന്നിരുന്നു. ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത സ്വേച്ഛാധിപതിയാണെന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ആഘോഷങ്ങൾ നടത്തുന്നത് നീതീകരിക്കാനാവാത്തതാണെന്നും ബി ജെ പി എം പി പറഞ്ഞിരുന്നു. മുൻ സർക്കാരുകൾ ടിപ്പു സുൽത്താൻ്റെ ജയന്തി ആഘോഷിച്ചത് നാണക്കേടുണ്ടാകുന്നതാണെന്നും തേജസ്വി സൂര്യ വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.